വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ വിധിയെ നോക്കിക്കാണുന്നത്. വലിയൊരു ഭയപ്പാട് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളുടെ മനസ്സിനകത്തുണ്ടാകാൻ ഈ വിധി പ്രേരിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് പൊതുസമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞാനും കരുതുന്നത്. നമ്മുടെ നാട്ടിൽ അതിനുശേഷവും ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഒരിക്കലും ആരും ആഗ്രഹിക്കാത്ത രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് പല പ്രദേശങ്ങളിൽ നിന്നും വന്ന് ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് താമസിക്കുന്നവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു തിരിച്ചറിയലോ അവർക്കാവശ്യമായിട്ടുള്ള അവരെന്ത് ചെയ്യുന്നു, എന്തിനാണ് അവർ വരുന്നത്, എവിടെ നിന്നാണ് അവർ വരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്കോ ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ആപത്ഘട്ടങ്ങളിലൂടെ കേരളം മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും നമ്മുടെ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള കൃത്യതയാർന്ന വിവരങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടാകണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, അതായത് അഗ്രികൾച്ചർ മേഖലയിൽ ഏറ്റവും അടിത്തട്ടിൽ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചർ ഓഫീസർ മുതൽ കാർഷിക വകുപ്പ് മന്ത്രി വരെയുള്ളവർക്കിടയിലുള്ള ഒരു വലിയ ശൃംഖലയുണ്ട്. അവരെ നിലനിർത്താൻ വേണ്ടി, കാർഷിക മേഖലയെ വളർത്താൻ വേണ്ടി രാജ്യത്ത് മുൻപെങ്ങുമില്ലാത്ത വിധം കാർഷിക മേഖലയ്ക്ക് അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു നെൽവിത്ത് ഇറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷിപ്പണിയിൽ കർഷകൻ ഏർപ്പെടുന്ന സമയത്തോ ആ മണ്ണിനെ എത്രമാത്രം ഗുണമുള്ളതാണ് മണ്ണ് എന്നുള്ള പരിശോധന വരെ നടത്താനുള്ള സോയിൽ റിസർച്ച് നടക്കുന്ന രാജ്യമായിട്ട് നമ്മുടെ ഭാരതം മാറുകയാണ്. അന്യരാജ്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കാർഷിക മേഖലയിൽ അതീവമായിട്ടുള്ള പുരോഗമനം ഉണ്ടാക്കാൻ ആവശ്യമായ രീതിയിൽ സാങ്കേതിക വിദ്യയിലുള്ള കൈമാറ്റത്തിന് വേണ്ടി ഇന്ത്യയുടെ കാർഷിക വകുപ്പ് മന്ത്രി, വിശിഷ്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെ ഇസ്രായേൽ സന്ദർശനം നടത്തിയ സമയത്ത് ആ ചർച്ചയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലുള്ള കൈമാറ്റവും മുന്നിൽ വെച്ചുകൊണ്ട് രാജ്യത്ത് കാർഷിക മേഖല വളരെയേറെ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിക്കണം എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഈ വകുപ്പ് മന്ത്രി ഇദ്ദേഹം ഇപ്പോൾ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിന്നിരുന്നത് കാർഷിക മേഖലയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ തീരദേശ മേഖലയിലെ മത്സ്യപ്രവർത്തകരുടെ ജീവിതത്തെ നിലനിർത്താനും അതുപോലെ തന്നെ മത്സ്യവിഭവത്തെ അതൊരു കൃഷിയുടെ മാർഗമായിട്ടായിരുന്നു രാജ്യം നാളിതുവരെ കണ്ടിരുന്നതെങ്കിൽ അതിന് വലിയ മാറ്റമുണ്ടാക്കി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അദ്ദേഹം മുഖ്യമന്ത്രിമാരെ വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ പറഞ്ഞു, തീരദേശം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധമാക്കണം, ഇവിടുത്തെ മത്സ്യമേഖലയെ നമ്മൾ സംരക്ഷിക്കണം, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ മത്സ്യകൃഷിയെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. എന്താണ് മണിക്കൂറുകൾ, അതായത് കാർഷിക വകുപ്പ് മന്ത്രിയുടെ മണിക്കൂറുകൾ മാറ്റിവെക്കാൻ ഇല്ല. ഇനിയും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ മണിക്കൂറുകൾ, ഫയൽ പരിശോധനയുടെ മണിക്കൂറുകൾ, അതുപോലെ തന്നെ അടിത്തട്ട് വരെ യാത്ര ചെയ്യാനുള്ള മണിക്കൂറുകൾ, ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മത്സ്യമേഖലയ്ക്ക് സ്വന്തമായിട്ട് ഒരു വകുപ്പും മന്ത്രിയും ഉണ്ടായത്. വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിക്ക് വരെ ഗുരുതുല്യനായിട്ടുള്ള ഗുജറാത്തിൽ നിന്നുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീമാൻ പുരുഷോത്തം രൂപാല അദ്ദേഹം കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള സമയങ്ങളിൽ സന്ദർശിച്ചു. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് സജി ചെറിയാൻ. അപ്പൊ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി മനസ്സിലാക്കേണ്ടത് ഇവിടെ രാജ്യത്ത് ഓരോ മേഖലയുടെയും വികസനത്തിന് വേണ്ടി അത്യന്തം ശ്രദ്ധയോടുകൂടി ഭരണകൂടം മുന്നോട്ട് പോവുകയും അതിനാവശ്യമായ സംവിധാനങ്ങൾ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ സജി ചെറിയാൻ പറയുകയാണ്, എന്തിനാണ് ഇപ്പൊ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ എന്താ അതിനർത്ഥം? അപ്പൊ അഗ്രികൾച്ചറിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള മീഡിയേറ്ററായിട്ട് മാറുന്ന ഈ അഗ്രികൾച്ചർ ഓഫീസർ മുതലുള്ള ഈ സംവിധാനങ്ങൾ മുഴുവൻ അത് വേണ്ട എന്നാണോ സജി ചെറിയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് താങ്കൾ കേരളത്തിലെ കർഷകരോട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്? അങ്ങ് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ മനോവേദനയ്ക്ക് ഇടയാക്കിക്കൊണ്ടാണ് പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ ആത്മഹത്യ ചെയ്തത്.
ജീവിക്കാൻ എനിക്ക് നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുന്ന ദൃശ്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വരികയുണ്ടായി. ഒരു മന്ത്രിസഭയിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി മിനിമം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അപ്പോൾ എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? പ്രസാദിനെ പോലെയുള്ള കർഷകർ കേരളത്തിൽ ഇനിയും മരിക്കും, ഞങ്ങൾക്ക് ഈ കൃഷിവകുപ്പിനെ മാനമര്യാദയ്ക്ക് കൊണ്ടു നടക്കാനുള്ള ഉദ്ദേശമില്ല, ഞങ്ങൾ ഇവിടുത്തെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ സൂചകമായിട്ടാണ് ഇത്രയും അപഹാസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങ് വീട്ടിൽ പോയിട്ട് ഗൃഹനാഥയോടും മക്കളോടും ഒരു ചോദ്യം ചോദിക്കണം. അങ്ങ് ചോദിക്കുക, സജി ചെറിയാൻ വീട്ടിലില്ലെങ്കിൽ വളരെ കുഴപ്പവുമുണ്ടോ? ചോദിക്കണം. ഈ ചോദ്യം അങ്ങ് അങ്ങയുടെ വീട്ടിൽ ചോദിക്കണം. ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രസാദ് എന്ന് പറയുന്ന കർഷകനുണ്ടല്ലോ, അദ്ദേഹം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായിട്ടുള്ള വേദന, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിനുണ്ടായിട്ടുള്ള വേദന, ആ വേദനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും പ്രഖ്യാപനം നടത്താനും പ്രസ്താവന ഇറക്കാനുമുള്ള മനസ്സായിരുന്നു ശ്രീമാൻ സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തിനു പറയുന്നു, നോക്കൂ, കേരളത്തില് ISRO ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ശമ്പളം 2.5 ലക്ഷം രൂപയാണ്. എന്നാൽ രാജ്യം മുഴുവൻ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആളുകളുമായി കുട്ടികളുമായി ചേർന്ന് നിന്ന് അവരുടെ കഴിവ് പരിശോധിച്ച് അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള മേഖലയിലുണ്ടല്ലോ ഈ PSC UPSC, അതിനകത്തിരിക്കുന്ന മെമ്പർമാരുടെ എണ്ണത്തിനേക്കാൾ 3.5 എണ്ണമാണ് PSCയിലെ മെമ്പർമാരായിട്ടിരിക്കുന്ന ആളുകൾ. ISRO ചെയർമാന് കൊടുക്കുന്ന 2.5 ലക്ഷത്തേക്കാൾ കൂടുതൽ 4.5 ലക്ഷത്തോളം രൂപ കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ, അതായത് കഴിവും പ്രാപ്തിയും പരിശോധിക്കാൻ അറിയാത്ത, PSCയിലേക്ക് യോഗ്യതാ പ്രകാരം ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ അറിയാത്ത, ക്വാളിറ്റി നിലനിർത്താൻ സാധിക്കാത്ത, വെറും രാഷ്ട്രീയക്കാരായി ഇരുന്നതുകൊണ്ട് മാത്രം ചുമതലയിൽ വന്നിരുന്നു കൊണ്ട് 4.5 ലക്ഷം ധൂർത്തടിക്കുന്ന ഇത്തരത്തിലുള്ള കമ്മീഷൻ മെമ്പർമാരെ കുറിച്ച് എന്താണ് സജി ചെറിയാന്റെ അഭിപ്രായം എന്നറിയാൻ കേരളത്തിലെ കർഷകർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സജി ചെറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കാർഷിക മേഖലയിലെ ഫസൽ ഭീമ യോജന പദ്ധതി കേരളത്തിൽ വന്നിട്ടുണ്ട്. സോയിൽ റിസർച്ച് അത് നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കേന്ദ്രം ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്കീമുകൾ കാർഷിക മേഖലയെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള സ്കീമുകൾ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം അത് കേരളത്തിൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നില്ല. നിങ്ങൾ കേരളത്തിലേക്ക് കേന്ദ്രം കൊടുക്കുന്ന അഗ്രികൾച്ചർ മേഖലയെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാർക്കും സാമൂഹ്യ നീതിബോധം എന്നുള്ളത് അടിയന്തിരമായിട്ട് ഇനിയെങ്കിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രിമാർ പറയണം, എത്ര കഴിഞ്ഞ 9 വർഷമായി രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കൈകളിൽ നിന്ന്, ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കൈകളിൽ നിന്ന് എത്ര രൂപയാണ് അതത് വകുപ്പുകളിലേക്ക് ഈ കേരളത്തിലേക്ക് കിട്ടിയിട്ടുള്ളത് എന്നതിൻ്റെ കണക്ക് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ കേരളത്തിൻ്റെ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ്. അതിനു മുൻപ് 10 വർഷം മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകൂടം, ഇവിടെ നിന്ന് പോയിട്ടുള്ള 5-6 മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്ന ഭരണകൂടം എത്ര രൂപയാണ് കേരളത്തിന് വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് വെച്ചത് കൊടുത്തത് എന്നതിനെ കുറിച്ചുമുള്ള 2 കണക്കുകളും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ധൈര്യമുണ്ടോ വകുപ്പ് മന്ത്രിമാർക്ക്, കേരളത്തെ വിശിഷ്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ന് ചോദിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നാളെ ഒരു പെറ്റി കേസിലും പ്രതിയല്ലാത്ത, ഒരു സ്ത്രീ പീഡനത്തിനും നേതൃത്വം കൊടുക്കാത്ത, ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് തീരുമാനമെടുത്തിട്ടുള്ള, തൻ്റെ പോക്കറ്റിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ജനങ്ങൾക്കിടയിൽ സേവന പ്രവർത്തനം ചെയ്യും എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിയോട് കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് മൊഴി കൊടുക്കണം എന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീമാൻ സുരേഷ് ഗോപിയെ മൂക്കിൽ കയറ്റാനും അദ്ദേഹത്തിനെതിരെ വലിയ താമ്രപത്രം ഒരുക്കിയെടുക്കാനുമൊക്കെ ആയിട്ട് കോഴിക്കോടിലെ പോലീസ് അധികാരികൾ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ
നിങ്ങൾ ബിജെപിക്കാരോടും കോൺഗ്രസ്സുകാരോടും മാർക്സിസ്റ്റുകാരോടും ഒരേ നീതി പുലർത്താൻ വേണ്ടി നിങ്ങളുടെ യൂണിഫോമിനെ ഉപയോഗിക്കാൻ തയ്യാറല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. കാരണം നിങ്ങളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ദർവേഷ് സാഹിബ് ചില കലാപരിപാടികൾക്കൊക്കെ കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നുണ്ട് പല പ്രദേശങ്ങളിലും. അതുകൊണ്ട് കോഴിക്കോടിൽ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി വരുന്ന സമയത്ത് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ താൽപര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നീതിബോധമുള്ള പോലീസ് അധികാരികൾ പരിശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് പ്രമോഷൻ ഒരുപക്ഷെ കിട്ടുകയുണ്ടാവും. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ചെറിയൊരു പുസ്തകം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കോഴിക്കോടിലെ പോലീസ് അധികാരികളോടാണ് പറയുന്നത്. ആ പുസ്തകത്തിനകത്ത് ഞങ്ങൾ ചില കണക്കുകളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ആ കണക്ക് ജനാധിപത്യപരമായിട്ട് ഞങ്ങൾക്ക് തീർക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അതിനപ്പുറത്തേക്ക് കേരള പോലീസിലെ ചില ബിരുദന്മാർ കോഴിക്കോടിൽ കളിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതൊക്കെ ചില ഡയലോഗുകളിലൂടെ താഴെത്തട്ടിലുള്ള പോലീസ് അധികാരിയായിട്ടുള്ള സഹോദരി മുഖാന്തരം ചെറിയ രീതിയിൽ അവരുടെ വാക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് കോഴിക്കോടിൻ്റെ ഉന്നതനായിട്ടുള്ള പോലീസ് അധികാരിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രീമാൻ സുരേഷ് ഗോപിയെ കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്.